വിശദമായ വാർത്തകളിലേക്ക്. വടകരയിൽ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശം. തിരുവള്ളൂർ ആയഞ്ചേരി പഞ്ചായത്തുകളിലായി 20 ഓളം വീടുകൾക്കും കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. വാഴ, തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷികളും നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വൈദ്യുത ബന്ധം പൂർണ്ണമായും തകരാറിലായി. രാവിലെയോടെയാണ് ഗതാഗത തടസ്സം നീക്കിയത്. രാത്രി മുഴുവൻ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും പരിശ്രമിച്ചാണ് വീടുകളിൽ വീണ മരങ്ങൾ മുറിച്ചു നീക്കിയത്. കാറ്റുമായും വന്ന് അപ്പോൾ പിന്നെ അകത്ത് വെള്ളം വീണ്ടപ്പോൾ ഞങ്ങൾ നോക്കിയത്. അപ്പം നോക്കുമ്പോൾ മേൽക്കൂരൊന്നുമില്ല, റോഡിൻ്റെ മുകളിലുള്ള പിന്നെ അങ്ങനെ റോഡ് വന്ന് പിന്നെ ആൾക്കാരെല്ലാം വന്ന് വലിച്ച് കയറക്കാറ്റിട്ടത്. കോഴിക്കോട് അനധികൃത വിൽപ്പനയ്ക്കായി എത്തിച്ച 76 കുപ്പി മദ്യവുമായി ഒരാൾ പിടിയിൽ. കൂടരഞ്ഞി മുതുവമ്പായ സ്വദേശി അശോക് കുമാറാണ് പിടിയിലായത്. വീട്ടിലെ തൊഴുത്തിലാണ് മദ്യം സൂക്ഷിച്ചത്. രഹസ്യ വിവരത്തെ തുടർന്ന് തിരുവമ്പാടി പോലീസാണ് പരിശോധന നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. തിരുവനന്തപുരം പൂവച്ചലിന് സമീപം പുന്നാരക്കരിക്കകത്ത് കാർ അപകടത്തിൽപ്പെട്ടു. യാത്രികർക്ക് പരിക്കുപറ്റി. കാട്ടാക്കട ഭാഗത്തു നിന്നും പൂവച്ചിലേക്ക് വരികയായിരുന്ന കാറിന്റെ മുൻവശത്തെ വലത് ടയർ പൊട്ടിയതിനെ തുടർന്നായിരുന്നു അപകടം. തലകീഴായി മറിഞ്ഞ കാർ നിയന്ത്രണം വിട്ട് റോഡിന് മറുവശത്തെ തിട്ടയിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ആര്യനാട് സ്വദേശി ഷാജികുമാർ, സുഹൃത്ത് ദിലീപ് കുമാർ, 2 കുട്ടികൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദിലീപ് കുമാറിന് തലയ്ക്കും പരുക്കുണ്ട്. ഇവരെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ പൂരം മുടങ്ങില്ല എന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ. സർക്കാർ തീരുമാനം അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥരെ അനുവദിക്കില്ല. എക്സിബിഷന് 200 പേർ മാത്രം അനുമതി എന്ന തീരുമാനവും അനുവദിക്കില്ല. അതേസമയം പൂരം പ്രദർശനത്തിന് തടസ്സം നിലനിൽക്കുന്നതിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ നാളെ സത്യഗ്രഹം ഇരിക്കും. തെക്കേ ഗോപുര നടയിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് സത്യഗ്രഹ സമരം നടത്തുക. സംസ്ഥാന ഗവൺമെൻറ് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, തൃശ്ശൂർ പൂരം നടത്താൻ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ മിക്കവാറും എല്ലാ പൂരങ്ങളും ഒരു തടസ്സവും കൂടാതെ നടന്നതുപോലെ തന്നെ തൃശ്ശൂർ പൂരവും നടത്തും. പിന്നെ എക്സിബിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നമാണ് ഇന്നലെ ഉണ്ടായത്. എന്താണെന്നുള്ള ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ആണ് ഞാൻ ആ പത്രം വായിച്ചപ്പോൾ അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ജില്ലാ കലക്ടറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എക്സിബിഷൻ നടത്തുമ്പോൾ 250 പേര് മാത്രമേ കടത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന നിബന്ധന ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അതൊന്നും സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമില്ല, ചില ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളാണ്. അതൊന്നും ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമല്ല. യേശുദേവന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ച് ക്രൈസ്തവർ ഇന്ന് ഓശാന ഞായർ ആഘോഷിക്കുന്നു. ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും പ്രാർത്ഥനയും നടന്നു. ഓശാന ഞായർ ആഘോഷങ്ങൾക്കിടെ വിശ്വാസികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനായി സ്ഥാനാർത്ഥികളും പള്ളികളിലെത്തി. ജെറുസലേം നഗരത്തിലേക്ക് കഴുതപ്പുറത്ത് യേശുദേവൻ കടന്നു ചെല്ലുമ്പോൾ നഗരവാസികൾ ഒലിവിലെ കൊമ്പുമായി സ്വീകരിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന തിരുനാൾ. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഉൾപ്പെടുന്ന വിശുദ്ധവാര ചടങ്ങുകൾക്ക് ഓശാന ഞായറോടെ തുടക്കമായി. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികനായി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ബസേലിയോസ് മാർക്ക് ക്ലിമീസിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഓശാന ഞായർ ദിവസം ഒത്തുകൂടിയ വിശ്വാസികളോട് വോട്ടഭ്യർത്ഥനയുമായി വിവിധ സ്ഥാനാർത്ഥികളും പള്ളികളിലെത്തി. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ കുർബാനയിൽ പങ്കെടുത്തു. തൃശൂർ പുത്തൻപള്ളിയിലെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിശ്വാസികൾക്കൊപ്പം സമയം ചെലവഴിച്ചാണ് മടങ്ങിയത്. വട്ടിയൂർക്കാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി കെ പ്രശാന്തും തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് ശിവകുമാറും പാളയം ലത്തീൻ കത്തോളിക്ക പള്ളിയിലെത്തി. ഇരിക്കൂറിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി കുറ്റ്യാനിമറ്റവും വിശ്വാസികളെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അലൂമിനിയം, പ്ലാസ്റ്റിക്, സിന്തറ്റിക് പാത്രങ്ങളുടെ വരവോടെ അടുക്കളയിൽ മൺപാത്രങ്ങൾക്ക് ഇടം നഷ്ടമായി. ഇതോടെ മൺപാത്ര നിർമ്മാണ മേഖല അനിശ്ചിതാവസ്ഥയിലാണ്. മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി തൊഴിലാളി കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്.
വീടുകളിൽ പ്ലാസ്റ്റിക്, അലൂമിനിയം, സ്റ്റീൽ തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ നിറഞ്ഞതോടെ പരമ്പരാഗതമായി ഉപയോഗിച്ചു വന്ന മൺപാത്രങ്ങൾ പുറത്തായി. ഇതോടെ ഇവ നിർമ്മിച്ച് ഉപജീവനം നടത്തിയിരുന്ന നിരവധി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായി. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയിരുന്ന ഒട്ടുമിക്ക ആളുകളും ഇതിനകം തന്നെ പിൻവാങ്ങിക്കഴിഞ്ഞു. പക്ഷേ വാർദ്ധക്യത്തിലും മൺപാത്ര നിർമ്മാണത്തിൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് വയനാട് പുൽപ്പള്ളി കിഴക്കകര വീട്ടിലെ മണി. വിലപ്പുറത്ത് കിട്ടില്ല പ്ലാസ്റ്റിക്, അപ്പോൾ അതായിരിക്കും നമുക്ക് നമ്മുടെ സാധനം കൊടുക്കാൻ പറ്റില്ല. പിന്നെ വീടുകളിലാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ കലമൊക്കെ ചെലവും കുറവാണ്. പണ്ട് ആളുകൾ വഴിയിൽ കാത്തുനിന്ന് വാങ്ങിയിരുന്ന മൺകലങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് വീട്ടു പോകുന്നത് ഒന്നോ രണ്ടോ ചട്ടികൾ മാത്രം. കോവിഡ് കാലമായതോടെ വീടുകളിലൂടെയുള്ള കച്ചവടവും പൂർണ്ണമായും ഇല്ലാതായി. ന്യൂസ് 18 വയനാട്. ദേശീയപാതയിലെ അശാസ്ത്രീയ നവീകരണം യാത്രക്കാർക്ക് ദുരിതമാകുന്നു. റോഡിലെ കുഴികളിൽ ചാടിയ ആംബുലൻസിൽ നിന്ന് രോഗി താഴെ വീണത് പ്രതിഷേധത്തിന് കാരണമായി. പൊടിശല്യം ഉൾപ്പെടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലെ നവീകരണ പ്രവൃത്തി കാരണം താമരശ്ശേരി മുതൽ മലപ്പുറം വരെ യാത്ര ദുരിതമാണ്. പെരുമ്പള്ളിയിലും പുല്ലാഞ്ഞിമേടിലും റോഡിലെ കയറ്റം കുറക്കുന്നതിനായി മണ്ണു നീക്കുന്നതാണ് ദുരിതത്തിന് കാരണം. ആവശ്യമായ ക്രമീകരണങ്ങളില്ലാതെയാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. അതിനാൽ തന്നെ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങുന്നതും കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗിയുമായി വന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. ഇതോടെ പ്രതിഷേധവുമായി നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. പ്രവൃത്തി നടത്തുന്ന നാദ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ വാഹനം UDF പ്രവർത്തകർ തടഞ്ഞു. ഇവിടെ ഈ നാദ് എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു നാഥനില്ലാത്ത സാഹചര്യമാണ്. അതോടൊപ്പം PWD ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാർ അവർ കൂടി ഈ നാദിന് വേണ്ടി ഓശാന പാടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്. കമ്പനി അധികൃതർ സ്ഥലത്തെത്തിയതോടെ വാക്കേറ്റവും രൂക്ഷമായി. താമരശ്ശേരി പോലീസും സ്ഥലത്തെത്തി. പോലീസിന് നേരെയും കമ്പനിയിലെ തൊഴിലാളികൾ തട്ടിക്കയറി. പ്രദേശത്തെ പൊടിശല്യം കാരണം വീടിനകത്ത് പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ആവശ്യത്തിന് തൊഴിലാളികളോ ഉപകരണങ്ങളോ ഇല്ലാതെയാണ് പ്രവൃത്തി നടത്തുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. കണ്ണൂർ കണ്ണവം കോളനിയിൽ നിന്നും നാടൻ തോക്കും വെടിമരുന്നും പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട കണ്ണവം കോളനിയിലെ പി സൂരജിനെ കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം നാടൻ തോക്കും മാൻകൊമ്പുകളുമായി പിടിയിലായ യുവാവിന്റെ സുഹൃത്താണ് സൂരജ്. കാട്ടിനുള്ളിലെ മരപ്പൊത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു തോക്ക്. സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കണ്ണൂർ ജില്ലാ ടീമുകൾക്കുള്ള പരിശീലനം ആലക്കോട് നടന്നു. അരങ്ങം മഹാദേവ ക്ഷേത്ര മൈതാനിയിൽ 10 ദിവസങ്ങളിലായി നടന്ന പരിശീലനത്തിൽ 18 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കൊല്ലം അഞ്ചലിൽ വെച്ചാണ് 25th സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ജില്ലാ സോഫ്റ്റ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലന പരിപാടി. ബോയ്സ് ടീമിന്റെ ക്യാമ്പ് ആലക്കോട് വെച്ചും ഗേൾസ് ടീമിന്റേത് ഇരിട്ടിയിൽ വെച്ചുമാണ് നടന്നത്. ആവശ്യത്തോടെയാണ് കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തത്. 80s തന്നെ കേരളത്തിൽ സോഫ്റ്റ്ബോൾ തുടങ്ങിയെങ്കിലും 2002 സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചത്. സ്കൂൾസിൽ 2 സോഫ്റ്റ്ബോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ തുടങ്ങിയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം അവസരങ്ങൾ, സോഫ്റ്റ്ബോൾ കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് അവരുടെ പഠനത്തിലും അവരുടെ ഉപരിപഠനത്തിലും ഒക്കെ ഗുണകരമായ ഒരു കാര്യമായി മാറും. അതിനുശേഷം ദേശീയ തലത്തിൽ നടന്ന വിവിധ മത്സരങ്ങളിൽ പലതവണ കേരളം ചാമ്പ്യന്മാരായിട്ടുണ്ട്. 2 മുൻപ് സ്കൂൾ തലത്തിൽ സോഫ്റ്റ്ബോൾ ആരംഭിച്ചതോടെ നിരവധി അവസരങ്ങളാണ് കുട്ടികളെ തേടിയെത്തുന്നത്. മറ്റു മത്സര ഇനങ്ങളിൽ ഇതുപോലെ ഗ്രേസ് മാർക്ക് ലഭിക്കുമെന്നതും സോഫ്റ്റ്ബോളിന്റെ സ്വീകാര്യത കൂടാൻ ഇടയാക്കി. ന്യൂസ് 18 ആലക്കോട്. ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലും വീടുകളിലും കാമദേവനെ ആരാധിച്ച് നടന്ന പൂരോത്സവത്തിന് സമാപനമായി. പൂക്കൾ കൊണ്ട് കാമദേവ രൂപം നിർമ്മിച്ചാണ് കരുവള്ളൂർ കൊട്ടുകര തറവാട്ടിൽ പൂരം അവസാനിക്കുന്നത്. ഏറെ പഴക്കമുള്ള ആചാരത്തിന്റെ ഭാഗമായാണ് കൊട്ടുകര തറവാട്ടിൽ കാമദേവ രൂപം ഒരുക്കുന്നത്. പൂമ്പത്തിയിൽ ശയിക്കുന്ന കാമദേവ രൂപത്തിന് 4 നീളവും 1.5 വീതിയുമുണ്ട്. നരയൻപൂവ്, ചെള്ളിപ്പൂവ്, എരിക്കിൻപൂവ്, ചെക്കിപ്പൂവ്, ചെമ്പകപ്പൂവ്, മാമ്പൂ എന്നിവ ഉപയോഗിച്ചാണ് കാമദേവ രൂപം ഉണ്ടാക്കുന്നത്. കരിവെള്ളൂർ മുച്ചിലോട്ട് പോയി ഈ കാമരൂപത്തെ വലം വെക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും പൂരം നാളിൽ ഈ തറവാട്ടിലെത്തുന്നു. പൂരംകുളി ചടങ്ങുമായി ബന്ധപ്പെട്ട് കരിവെള്ളൂർ മുച്ചിലോട്ട് പോയി കാലിക്കടവ് ദേരവങ്ങലത്ത് ഭഗവതിയെ സന്ദർശിച്ച് പൂരം കുളിച്ച് മാടം കയറുന്നത് ഈ തറവാട്ടിലേക്കാണ്. ഏച്ചിക്കുളങ്ങര ഭഗവതിയെയും ദേരവങ്ങലത്ത് ഭഗവതിയെയും മുച്ചിലോട്ട് ഭഗവതി സന്ദർശിച്ച് ശേഷം ഈ കാമന വലം വെച്ച് ഈ ഇവിടെ വരാനുണ്ടായ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സമയത്ത് ഇവിടെ 100 ആളുകൾ എത്തിച്ചേർന്നു. എല്ലാവരും തൊഴുത്
മുച്ചിലോട്ട് പോകാതി മുച്ചിലോട്ടേക്ക് മടങ്ങി പോകുന്നു. ഒരു ദിവസം വേണം കാമദേവ രൂപം ഉണ്ടാക്കാൻ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും പൂക്കൾ പറിച്ചുകൊണ്ടുവരണം. തറവാട്ടംഗങ്ങളാണ് കാമനെ ഒരുക്കുന്നതെങ്കിലും പൂക്കൾ പാകപ്പെടുത്താൻ നാട്ടുകാരും കൂടും. തലേദിവസം രാത്രിയോടെ ആരംഭിക്കുന്ന പണി പൂരം നാളിൽ രാവിലെ ആകുമ്പോഴേക്കും പൂർത്തിയാകും. പിന്നീട് കാമദേവനെ യാത്രയാക്കുമെങ്കിലും നാട്ടുകാർക്ക് കാണാനായി രണ്ടു നാൾ വരെ കാത്തുവെക്കാറുണ്ട്. ന്യൂസ് 18 കരിവെള്ളൂർ. ഇനി കാർഷിക കേരളം. പാടങ്ങളിൽ രണ്ടാം വിള കൊയ്തു കഴിഞ്ഞതോടെ പച്ചക്കറി കൃഷി സജീവമായി. പട്ടാമ്പി കൊടലൂരിൽ പച്ചക്കറി ക്ലസ്റ്ററിന്റെ നേതൃത്വത്തിൽ 5 ഹെക്ടർ സ്ഥലത്താണ് ഇത്തവണ പച്ചക്കറി കൃഷി നടത്തുന്നത്. തുടർച്ചയായ 7ാം വർഷമാണ് കൊടലൂരിൽ 3ാം വിളയായി പച്ചക്കറി കൃഷി നടത്തുന്നത്. രണ്ടാം വിള നെല്ല് കൊയ്തതോടെ പട്ടാമ്പി കൊടലൂർ പാടശേഖരത്തിൽ പച്ചക്കറി കൃഷി തുടങ്ങി. തുടർച്ചയായ 7ാം വർഷമാണ് കൊടലൂർ പാടശേഖര പച്ചക്കറി ഉൽപാദക ഗ്രൂപ്പ് 3ാം വിളയായി പച്ചക്കറി കൃഷി നടത്തുന്നത്. സാധാരണ വിഷുവിന് വിളവെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കൃഷി ചെയ്യാറ്. എന്നാൽ ഇത്തവണ രണ്ടാം വിള പൊന്മണി കൊയ്യാൻ കുറച്ച് വൈകിയതിനാൽ വിഷുവിന് പരിമിതമായി മാത്രമേ വിളവെടുപ്പ് നടക്കൂ. ഏപ്രിൽ അവസാനത്തോടെ വിളവെടുപ്പ് തകൃതിയാകും. ഇപ്പോൾ തൈകൾ പൂക്കാൻ തുടങ്ങി. 5 ഹെക്ടറിൽ വെണ്ട, പയർ, ചീര, മത്തൻ, കുമ്പളം, വെള്ളരിക്ക, ചുരങ്ങ എന്നിവയാണ് പ്രധാന വിളകൾ. വിത്തുകൾ പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും തൃത്താല കൃഷി കേന്ദ്രത്തിൽ നിന്നും കർഷകരുടെ ശേഖരത്തിൽ നിന്നുമാണ്. രണ്ടാം വിള നമ്മൾ പൊന്മണി നെൽവിത്താണ് ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ പൊന്മണി മൂപ്പ് കൂടുതലായതുകൊണ്ട് കൊയ്തെടുക്കാൻ 5 ഫെബ്രുവരി 5ാം തീയതിയൊക്കെ ആയപ്പോഴേക്കാണ് കൊയ്ത്തായത്. അതുകൊണ്ട് തന്നെ അതിന് ശേഷമാണ് നമുക്ക് പച്ചക്കറി കൃഷിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് സാധാരണ നമ്മൾ ജനുവരി ഒരു മധ്യത്തിലൊക്കെ നമുക്ക് അപ്പോൾ ധാരാളം നമുക്ക് വിഷുവിന് ധാരാളം പച്ചക്കറി നമുക്ക് ഇവിടുന്ന് വിതരണം ചെയ്യാൻ കഴിയാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം വിഷുവിന് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു വിളവ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മളൊരു ഏപ്രിൽ അവസാനം ആവുമ്പോഴേക്കാണ് നമുക്ക് പൂർണ്ണ തോതിലുള്ള വിളവെടുപ്പിന് സജ്ജമാവുകയുള്ളൂ. സുരക്ഷിത പച്ചക്കറി കൃഷി ആയതിനാൽ രാസവളം നേരിയ തോതിൽ മാത്രമേ ഉള്ളൂ. 31 കർഷകരാണ് ക്ലസ്റ്ററിൽ ഉള്ളത്. പണികളേറെയും കർഷകർ തന്നെ ചെയ്യും. പാടത്തിൽ നിന്നാണ് കൃഷിക്ക് ആവശ്യമായ ജലസേചനം നടത്തുന്നത്. വിളവെടുക്കുന്ന സമയത്ത് പാടത്തു നിന്ന് തന്നെ പച്ചക്കറികൾ വാങ്ങാൻ ആളുകൾ എത്തും. ന്യൂസ് 18 പട്ടാമ്പി. ലോക്ഡൌൺ കാലത്ത് ആരംഭിച്ച മത്സ്യകൃഷിയിൽ മികച്ച വിളവ് നേടി കട്ടപ്പനയിലെ ഒരു കുട്ടിക്കർഷകൻ. പുളിയൻമല കാർമൽ പബ്ലിക് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി റൂബനാണ് പടുതാക്കുളം നിർമ്മിച്ച് മത്സ്യകൃഷി നടത്തുന്നത്. കട്ടപ്പന 20 ഏക്കർ സ്കൂൾ കവല സ്വദേശിയും 4ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ റൂബനാണ് മത്സ്യകൃഷി നടത്തി വിജയം കൈവരിച്ചിരിക്കുന്നത്. ടിവിയിലും യൂട്യൂബിലും കണ്ട വീഡിയോകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് റൂബനും മത്സ്യകൃഷി ചെയ്യണമെന്ന് ആഗ്രഹം ഉദിച്ചത്. അച്ഛനും അമ്മയും പിന്തുണ നൽകിയതോടെ കുളം നിർമ്മിച്ച് മീനുകളെ നിക്ഷേപിച്ചു. മത്സ്യകൃഷി തുടങ്ങണമെന്ന് ആഗ്രഹം തോന്നി. ടിവിയിൽ നോക്കിയപ്പോൾ ന്യൂസിൽ ഇങ്ങനെ കണ്ടു. പണ്ട് മത്സ്യകൃഷിയെ കുറിച്ച് കണ്ട് പിന്നെ ഇഷ്ടം തോന്നി മത്സ്യകൃഷി തുടങ്ങാൻ. 2 സെന്റ് സ്ഥലത്ത് 30 അടി നീളമുള്ള പടുതാക്കുളത്തിൽ തിലോപ്പി ഇനത്തിൽപ്പെട്ട 800 മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. റൂബൻ തന്നെയായിരുന്നു പരിപാലനം. 6 മാസങ്ങൾക്കിപ്പുറം വിളവെടുത്തപ്പോൾ 150 കിലോയോളം മത്സ്യമാണ് ലഭിച്ചത്. രൂപന് പൂർണ്ണ പിന്തുണ അർപ്പിച്ച് വാർഡ് കൗൺസിലർ സോണിയ ജൈബും എത്തി. കുട്ടി കർഷകന്റെ ആദ്യത്തെ സംരംഭമാണ് ഈ മത്സ്യകൃഷി. അതിന്റെ 6 മാസത്തിന് ശേഷം കുഞ്ഞ് മത്സ്യ വിളവെടുപ്പാണ്. ഏകദേശം 1.5 കിലോ മുതൽ 1 കിലോ വരെയുള്ള മത്സ്യ കുഞ്ഞുങ്ങളെ വിളവെടുത്തിട്ടുണ്ട്. തുടക്കമെന്ന നിലയ്ക്ക് അയൽക്കാർക്കും ബന്ധുക്കൾക്കുമാണ് മത്സ്യങ്ങൾ നൽകിയത്. അടുത്ത തവണ വിളവെടുപ്പിനുള്ള ഒരുക്കവും തുടങ്ങിക്കഴിഞ്ഞു. പുളിയൻമല കാർമൽ പബ്ലിക് സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റൂബൻ. ന്യൂസ് 18 കട്ടപ്പന. കുപ്പികളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ച് വരുമാനം കണ്ടെത്തുകയാണ് കോഴിക്കോട് പന്നൂർ സ്വദേശി അജില. ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് മേഖലയിൽ കഴിവ് തെളിയിച്ച അജില പരീക്ഷണാർത്ഥം ആരംഭിച്ച ചിത്രരചന ഇന്ന് ജീവിതത്തിന്റെ ഭാഗമാണ്. വലിച്ചെറിയുന്ന കുപ്പികളിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ അജിലയ്ക്ക് മണിക്കൂറുകൾ മതി. ഫൈൻ ആർട്സിൽ ഡിപ്ലോമ നേടിയ ശേഷം ക്രാഫ്റ്റ് വർക്കുകൾ തുടങ്ങി, ഒപ്പം ചിത്രരചനയും. ഇതിനിടെയാണ് ഭർത്തൃ സഹോദരന്റെ മകൾ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയത്. മികച്ചൊരു സമ്മാനം നൽകണമെന്ന ചിന്തയിലാണ് കുപ്പിയിൽ ചിത്രം വരച്ചു നോക്കിയത്. പരീക്ഷണം വിജയം കണ്ടതോടെ ബോട്ടിൽ ആർട്ടിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഹസ്ബൻഡിന്റെ ഏട്ടന്റെ മോള് SSLC ഫുൾ A+ കിട്ടിയപ്പോൾ അവർക്കൊരു സമ്മാനമായിട്ട് കൊടുത്തതായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് വാട്സപ്പില് സ്റ്റാറ്റസ് ഇട്ട് റിലേറ്റീവ്സ് ഫ്രണ്ട്സ് അങ്ങനെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. പിന്നെ കളർ പെൻസിൽസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തു. അതിലൂടെയാണ് ഇപ്പോൾ ഓർഡറുകൾ വരുന്നത്.
ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഹിറ്റായതോടെ വിദേശത്തു നിന്നുപോലും ഓർഡറുകൾ എത്തി തുടങ്ങി. വരുമാന മാർഗം എന്നതിലുപരി ചിത്രരചന അജിലയ്ക്കിപ്പോൾ ജീവിതത്തിന്റെ ഭാഗമാണ്. വരുമാനം അതല്ല, ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി, സന്തോഷം അതാണ്. ബോട്ടിലാട്ടിനൊപ്പം ഡിജിറ്റൽ ഡിസൈനിങ്ങിലും അജില മികവ് തെളിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 താമരശ്ശേരി. പ്രവാസി വീട്ടമ്മ എഴുതിയ സ്ത്രീ ശാക്തീകരണ കവിത പുരസ്കാരത്തിന്റെ നിറവിൽ. കോതമംഗലം ഇഞ്ചൂർ സ്വദേശിയും പ്രവാസിയുമായ ഉഷ മുരുകൻ ഇതിനകം എഴുതിക്കഴിഞ്ഞത് 100 കവിതകളാണ്. ചെറുപ്പകാലം മുതൽ കവിതകൾ എഴുതുമായിരുന്നുവെങ്കിലും കവിതാ സമാഹാരമായി പുറത്തിറക്കിയത് ഈ അടുത്ത കാലത്താണ്. അതോടെ തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഡി വിനയചന്ദ്രൻ അവാർഡ് ആദ്യ സമാഹാരമായ അഭിനവ മോഹിനിയെ തേടിയെത്തി. ചെറുപ്പം മുതലേ ഞാൻ കവിതകളൊക്കെ കുറേശ്ശെയായിട്ട് എഴുതാറുണ്ട്. പക്ഷേ പ്രവാസ ജീവിതത്തിന് ഇടയ്ക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലാണ് കൂടുതലായിട്ടും കവിതകൾ എഴുതിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 100 കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ 10 പ്രസിദ്ധീകരിച്ചു, ബാക്കി അങ്ങനെ ഇരിക്കുകയാണ്. സ്വാമിയെ കാണാൻ എന്ന അയ്യപ്പചരിതം കീർത്തനമാലികയും ഉഷാമുരുകന്റെ രചനയാണ്. അയ്യപ്പന്റെ ജനനം മുതൽ മുഴുവൻ കാര്യങ്ങളും കാവ്യരൂപേണയാണ് അവതരണം. വേറൊരു ബുക്കും കൂടി ഞാൻ ഇറക്കിയിട്ടുണ്ട്, സ്വാമിയെ കാണാൻ. അയ്യപ്പ ചരിതമാണത്, അയ്യപ്പൻ്റെ ചരിത്രം. അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് ബുക്കുകളും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജ്ഞാനദീപം പബ്ലിക്കേഷൻസിൻ്റെ, തിരുവനന്തപുരം ജ്ഞാനദീപം പബ്ലിക്കേഷൻസാണ്. ഹോട്ടലുടമയായ ഭർത്താവ് മുരുകൻ, മക്കളായ അനിരുദ്ധ്, ആദിത് എന്നിവരോടൊപ്പം 6 മസ്കറ്റിലായിരുന്ന ഉഷ പ്രവാസ ജീവിതത്തിലെ ഒഴിവ് സമയങ്ങളാണ് രചനകൾക്കായി മാറ്റിവെച്ചത്. 2 വിഷയങ്ങളിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ഉഷ സ്കൂൾ കോളേജ് തലങ്ങളിൽ അധ്യാപികയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോതമംഗലം. ഇനി വോട്ടംഗം. ആബ്സെന്റസ് വോട്ടുകൾക്ക് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അവശ്യ സർവീസ് വോട്ടെടുപ്പിനും തുടക്കമായി. ഓരോ മണ്ഡലത്തിലും 1 പോളിംഗ് ബൂത്ത് വീതമാണ് സർവീസ് വോട്ടുകൾക്കായി ക്രമീകരിച്ചിട്ടുള്ളത്. പോലീസുകാരടക്കം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കുമാണ് ഇത്തവണ അവശ്യ സർവീസ് വോട്ടുകൾക്ക് അവസരമുള്ളത്. മുൻകൂർ അപേക്ഷ നൽകിയവർക്ക് അതത് മണ്ഡലങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്ന പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്താം. ബാലറ്റ് പേപ്പറിലാണ് വോട്ട് രേഖപ്പെടുത്തൽ. നേരത്തെ ലിസ്റ്റ് അവർ അപേക്ഷ തന്നിട്ടുണ്ട്, ഇന്ന ഇന്ന ആളുകൾക്ക് സർവീസ് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, അവർക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ഇന്ന് നാളെ മറ്റന്നാളെ ദിവസങ്ങളിൽ ഇവിടെ പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അവർക്ക് 9 മുതൽ വൈകുന്നേരം 5 വരെയുള്ള സമയത്ത് എപ്പോഴും വന്നുവേണമെങ്കിലും വോട്ട് ചെയ്യാവുന്നതാണ്. പുതിയ സംവിധാനത്തിൽ വോട്ടർമാർക്കും പൂർണ്ണ തൃപ്തി. 31 സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഹരിപ്പാടാണ് വോട്ട് ചെയ്യുന്നത്. ഹരിപ്പാടെന്ന് ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ കിട്ടി, ഇത് നല്ലൊരു ഇതാണ്. സാധാരണ നമുക്ക് പോസ്റ്റ് വോട്ട് ചെയ്യാൻ നേരത്തെ കുറേ ടൈമും അവിടെ അയക്കുക ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും രാവിലെ 9 വൈകിട്ട് 5 വരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണുന്നതിന് മുമ്പായി ആബ്സെന്റ് വോട്ടുകൾക്കൊപ്പം ഈ വോട്ടുകളും എണ്ണും. ന്യൂസ് 18 കൊച്ചി. തൃശൂരിലെ മണലൂർ മണ്ഡലത്തിൽ വാശിയേറിയ മത്സരമാണ് 3 മുന്നണികളും നടത്തുന്നത്. 2 വിജയിച്ച മുരളി പെരുന്നള്ളിയാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി. വിജയ് ഹരിയാണ് UDF സ്ഥാനാർത്ഥി. മണലൂർ മണ്ഡലത്തിൽ 3 മുന്നണികളും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. 2006 UDFന്റെ സീറ്റായിരുന്ന മണലൂർ മുരളി പെരുന്നള്ളിയെ ഇറക്കി LDF പിടിച്ചെടുത്തു. എന്നാൽ 2011 ബേബി ജോണിന് സീറ്റ് നിലനിർത്താനായില്ല. UDFലെ PA മാധവനോട് 481 വോട്ടിൽ ബേബി ജോൺ പരാജയപ്പെട്ടു. 2016 വീണ്ടും മുരളി പെരുന്നള്ളിയെ ഇറക്കി LDF സീറ്റ് തിരിച്ചുപിടിച്ചു. 19,325 വോട്ടുകളായിരുന്നു 2016 മുരളിയുടെ ഭൂരിപക്ഷം. ഇതോടെ മുരളി പെരുന്നള്ളിക്ക് തന്നെ ഇക്കുറിയും നറുക്കുവീഴുകയായിരുന്നു. പിന്നെ നമ്മുടെ പശ്ചാത്തല വികസന റോഡുകൾ, പാലങ്ങൾ, അതിപ്പോൾ ഒരു പരിധി വരെ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പോരായ്മ നിലനിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിലൊന്ന് കാഞ്ഞാണി വരെയുള്ള റോഡാണ്. കാഞ്ഞാണി വരെ റോഡ് MLA സർക്കാരിൻ്റെ ആരുടെയും കുഴപ്പമില്ല. അമൃത് പദ്ധതി വന്നതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ആ പൈപ്പ് ലൈൻ പൊളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റോഡ് 3 ടെണ്ടർ കഴിഞ്ഞ റോഡാണ്. അപ്പോൾ ഏതായാലും മണ്ഡലത്തിലെ എല്ലാ റോഡുകളും BMBC നിലവാരത്തിലേക്ക് PWD റോഡുകൾ ഉയർത്താൻ ആവശ്യമായ ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാകും. വിജയ് ഹരിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് UDFൽ ആദ്യഘട്ടത്തിൽ തർക്കമുണ്ടായിരുന്നുവെങ്കിലും അത് പരിഹരിച്ച് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് UDF പ്രവർത്തകർ. ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ പ്രയോറിറ്റി,
ഇപ്പൊ തൊഴിലും പ്രയോറിറ്റി തന്നെ. അപ്പൊ പക്ഷെ ചില കാര്യങ്ങൾ നടപ്പിലാവാൻ അത് കെട്ടിടം പണിയണം പിടിക്കണം അങ്ങനെ കുറെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പൊ നമ്മൾ എളുപ്പത്തിൽ നടത്തുന്ന കാര്യങ്ങൾ ചെയ്യും. എന്തായാലും 5 കൊല്ലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് ഉറപ്പാണ്. അത് അത് കാര്യം നിങ്ങൾ പേടിക്കണ്ട, അത് ചെയ്തിട്ട് ഞാൻ നിങ്ങൾ ജയിപ്പിക്കുകയാണെങ്കിൽ അത് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് പോവുള്ളൂ. കഴിഞ്ഞ തവണത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്ന AN രാധാകൃഷ്ണൻ തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ NDA സ്ഥാനാർത്ഥിയാണ് AN രാധാകൃഷ്ണൻ എന്നതും ശ്രദ്ധേയമാണ്. 37,680 വോട്ടുകളാണ് AN രാധാകൃഷ്ണന് ലഭിച്ചത്. വിജയം അവകാശപ്പെട്ട് 3 സ്ഥാനാർത്ഥികളും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ്. News 18 മണലൂർ. പട്ടാമ്പിയിൽ പാട്ടുവണ്ടി പര്യടനം തുടങ്ങി. ഇടത് സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിന്റെ പ്രചാരണാർത്ഥമാണ് പാട്ടുവണ്ടി പര്യടനം നടത്തുന്നത്. പട്ടാമ്പി കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നത്. പട്ടാമ്പി ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ പ്രചരണത്തിനായാണ് പാട്ടുപാടിക്കൊണ്ടുള്ള പര്യടനം. ജീവകാരുണ്യ സാന്ത്വന മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസി സഖാക്കൾ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പാട്ടുവണ്ടി. പാടുന്നതും അനൗൺസ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെയാണ്. ഓരോ ദിവസം ഓരോ പഞ്ചായത്തിലായിട്ട് ഈ പ്രചരണ വണ്ടി പ്രചരണത്തിനെത്തും. ഇതിൽ മികച്ച ഗായകരായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കൂട്ടായ്മയുടെ നല്ല നല്ല പ്രാസംഗികരും ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ കൂട്ടായ്മ ഇത്തരത്തിലുള്ള വിവിധ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രചരണങ്ങളുമായിട്ട് ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്നുമാണ് പാട്ടുവണ്ടി പര്യടനം ആരംഭിച്ചത്. മുഹമ്മദ് മുഹസിന്റെ വികസന പ്രവർത്തനങ്ങൾ വരികളാക്കിയ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളാണ് പാടുന്നത്. പരസ്യ പ്രചാരണത്തിന്റെ അവസാന ദിവസം വരെ പാട്ടുവണ്ടി പര്യടനം നടത്തും. News 18 പട്ടാമ്പി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു നിർണായക ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മനിർഭർ ഭാരതിന് ആഹ്വാനം ചെയ്തത്. നെറ്റ്വർക്ക് 18 ITC ചേർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വാഭിമാൻ ഭാരത് വിജയകഥകൾ അവതരിപ്പിക്കുന്നു. ദൃഢനിശ്ചയത്താൽ സാധ്യതകളെ പുനർനിർവചിച്ചവരുടെ വിജയകഥ കാണാം. ഇതോടുകൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.